എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നടി ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ ഏഴാം പ്രതി സൈബർ വിദഗ്ധൻ സായി ശങ്കർ മാപ്പുസാക്ഷിയാകും. CRP 306 വകുപ്പ് പ്രകാരം മാപ്പുസാക്ഷിയാകാൻ കാണിച്ച് CJM കോടതി സായി ശങ്കറിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. May 7 3 CJM കോടതിയിൽ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ദിലീപിന്റെ ഫോണിൽ നിന്നും നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട ചാറ്റുകളും രേഖകളും നീക്കം ചെയ്തെന്ന സായി ശങ്കറിന്റെ തന്നെ മൊഴിയുടെ സ്ഥാനത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. പദഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ ഫോണുകളിൽ നിന്ന് നശിപ്പിച്ച തെളിവുകളെ പറ്റി സായി ശങ്കർ പറഞ്ഞിരുന്നു. ഡിലീറ്റ് ചെയ്തവയിൽ കോടതി രേഖകൾ ഉണ്ടായിരുന്നു. കോടതി സ്റ്റാമ്പുള്ളതും ഇല്ലാത്തതുമായ രേഖകൾ ജഡ്ജി കോടതിയിൽ എഴുതുന്ന പുസ്തകത്തിലെ കൈയെഴുത്തുകളും മായ്ച്ചു. എല്ലാം കളർ ചിത്രങ്ങളായിരുന്നു. ജഡ്ജി എഴുതിയ ഒറിജിനൽ പേജുകളുടെ പകർപ്പുകളായിരുന്നു അവ. രേഖകൾ ദിലീപിന്റെ ഫോൺ ഗാലറിയിൽ ഉണ്ടായിരുന്നു. വാട്സാപ്പിൽ വന്നത് ഗാലറിയിൽ സേവായി. നീക്കം ചെയ്തവയിൽ കൂടുതലും രേഖകളായിരുന്നു. വ്യക്തിഗത ചിത്രങ്ങളും ചാറ്റുകളും ഉണ്ടായിരുന്നു. ഓഡിയോ ചാറ്റുകളും മായ്ച്ചു. എല്ലാം ഓഡിയോ ചാറ്റുകളും ഞാനും കേട്ടിട്ടുണ്ട്. ഹയാത്തിൽ റൂമെടുത്ത് ദിലീപിന്റെ അഭിഭാഷകൻ ഫിലിപ്പ് പറഞ്ഞിട്ട് 2 റൂമിലിരുന്നാണ് ഡേറ്റ മായച്ചത്. അവലംബിച്ചത് ഷ്രെഡിംഗ് രീതിയല്ല. കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ഡേറ്റയ്ക്ക് മുകളിൽ ജങ്ക് ഡേറ്റയിട്ട് മറച്ചു. യഥാർത്ഥ ഉള്ളടക്കം മായച്ച ശേഷം ആ സ്ഥലത്ത് അനാവശ്യ വിവരങ്ങൾ പകരം സ്ഥാപിക്കും. ഫോറൻസിക്കിന് എന്ത് കിട്ടണമെന്ന് നമുക്ക് തീരുമാനിക്കാവുന്ന രീതിയിൽ ചെയ്തുവെന്ന് സായി ശങ്കർ പറഞ്ഞിരുന്നു. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.